ഹലോ എവറിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഓവർസിയറിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 102/2014, അതായത് തേർഡ് ഗ്രേഡ് ഓവർസിയർ SR4 AC ST, ഇറിഗേഷൻ ആൻഡ് തേർഡ് ഗ്രേഡ് ഓവർസിയർ ട്രേസർ പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ. ഇതിലുള്ള ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായിട്ട് റിഗാർഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻ്റർനാഷണൽ നോട്ടിക്കൽ മൈൽ ഇസ് സെയിം ആസ്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനൊരു വാല്യൂ തന്നിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത വാല്യൂ ആണിത്. അപ്പം ഇതിലെ കിലോമീറ്ററിന് 1 കറസ്പോണ്ടിങ് ആയിട്ട് നോട്ടിക്കൽ മൈൽസ് 0.53996 ആണ്. അപ്പോൾ 1 നോട്ടിക്കൽ മൈൽസ് എത്രയായിരിക്കും? 1/0.53996, അതായത് 1.852 കിലോമീറ്റർ പെർ ഹവർ. അപ്പം ഇതായിരിക്കും ആൻസർ. ഓക്കെ, സി. ഇനി അടുത്തത് ദ പ്രോപ്പർട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്താത്തത്. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യനാണ്. ദ പ്രോപ്പർട്ടി ഓഫ് എ സോളിഡ് ടു സസ്റ്റെയിൻ ഷോക്ക് ലോഡ് വിത്തൗട്ട് പെർമനൻറ്റ് ഡിഫോർമേഷൻ. അപ്പോൾ ഇതിൽ ടെനസിറ്റി എന്താ, ക്വെഞ്ചിങ് എന്താ, മില്ലിങ് എന്താ, റെസീലിയൻസ് എന്താ നോക്കാം. അപ്പം ഇതിൻ്റെ ആൻസർ റെസീലിയൻസ് ആണ്. അപ്പോൾ റെസീലിയൻസ് എന്താണ്? അതായത് ദ പ്രോപ്പർട്ടി ഓഫ് എ സോളിഡ് ടു സസ്റ്റെയിൻ ഷോക്ക് ലോഡ് വിത്തൗട്ട് പെർമനൻറ്റ് ഡിഫോർമേഷൻ, അതായത് ഇലാസ്റ്റിക്കലിയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്ത് പ്ലസ് ഇലാസ്റ്റിസിറ്റി കൂടിയതാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. റെസീലിയൻസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി വെൻ ഡിഫോംഡ് ഇലാസ്റ്റിക്കലി, അതായത് പെർമനൻറ്റ് ഡിഫോർമേഷൻ ഇല്ലാതെ തന്നെ മെറ്റീരിയലിനുള്ള എനർജി അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. അതായത് സസ്റ്റെയിൻ ഷോക്ക് ലോഡെയും വിത്തൗട്ട് പെർമനൻറ്റ് ഡിഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ റെസീലിയൻസ് ആണ്. അപ്പോൾ ബാക്കിയൊക്കെ എന്താണെന്നും കൂടി നോക്കാം. ടെനസിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഫ്രാക്ചർ അണ്ടർ ദ ആക്ഷൻ ഓഫ് ടെൻസൈൽ ലോഡ്. അതായത് പേര് ടെൻസൈൽ ലോഡ് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ആക്ഷൻ ഓഫ് ടെൻസൈൽ ലോഡിനെ ഇതിൽ നിന്ന് റെസിസ്റ്റ് ഫ്രാക്ചർ റെസിസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ടെനസിറ്റി എന്ന് പറയുന്നത്. ഇനി ക്വെച്ചിങ്. ക്വെച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വർക്ക് പീസ്, ചൂടായൊരു വർക്ക് പീസ് വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ ഓയിലിലോ എയറിലോ വെച്ചിട്ട് റാപ്പിഡായിട്ട് കൂൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്വെച്ചിങ് എന്ന് പറയുന്നത്. ഇനി മില്ലിങ് എന്ന് പറയുന്നത് നമ്മളൊരു മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുകയാണ്. അതന്നെ ഒരു വർക്ക് പീസിൽ നിന്നൊരു ഒരു പാർട്ട് റിമൂവ് ചെയ്യുന്നതിനാണ് മില്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് യൂസിങ് റോട്ടറി കട്ടേഴ്സ് ടു റിമൂവ് മെറ്റീരിയൽ ബൈ അഡ്വാൻസിങ് എ കട്ടർ ഇൻ ടു എ വർക്ക് പീസ്. ഒരു വർക്ക് പീസിൽ നിന്ന് ഒരു മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയാണ്, അതാണ് മില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ റെസീലിയൻസ് ആണ്, ഡി. ഇനി അടുത്തത് ദ pH വാല്യൂ ഓഫ് സ്ട്രോങ് കോസ്റ്റിക് സോഡ ഇസ് എബൌട്ട്. സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റിക് സോഡ. അപ്പോൾ അതിൻ്റെത് ആൽക്കലൈൻ നേച്ചറാണ്. അപ്പോൾ 13 ആണ് ആൻസർ. ഇനി അടുത്തത് ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ മെഷറിങ് ഓർ റെക്കോർഡിങ് വീൽ ഓഫ് എ പ്ലാനിമീറ്റർ ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡാഷ് പാർട്സ്. അപ്പോൾ നമുക്ക് പ്ലാനിമീറ്റർ എന്താണെന്ന് നോക്കാം. പ്ലാനിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ആ പേര് പ്ലാൻ അത് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്ലാനിൽ നിന്ന് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, പ്ലാനാർ ഏരിയ. അതായത് ടു മെഷർ ദ ഏരിയ ഓഫ് പ്ലാൻ ഓഫ് എനി ഷേപ്പ് വെരി അക്യുറേറ്റ്ലി. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഇത് ചോദ്യം വരാനുള്ള കാരണം എന്താണ്? കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. കാരണം വെരി അക്യുറേറ്റ്ലി നമുക്ക് ഒരു ഏത് ഷേപ്പ്, എനി ഷേപ്പിലുള്ള പ്ലാനിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാൻ പ്ലാനിമീറ്റർ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട് പ്ലാനിമീറ്റർ. ആംസിലർ പോളാർ പ്ലാനിമീറ്റർ, അല്ലെങ്കിൽ വെറും പോളാർ പ്ലാനിമീറ്റർ എന്നും പറയും. പിന്നെ റോളോ പ്ലാനിമീറ്റർ. അപ്പോൾ പോളാർ പ്ലാനിമീറ്ററാണ് ഇമ്പോർട്ടൻ്റ്, അതാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. സി, ഇവിടെ ഒരു ഇങ്ങനെ ഒരു പാർട്ടുണ്ട്, 2 ആംസ് ആണ് ഇതിനുള്ളത്. അതിവിടെ പിവട്ടിൽ ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഒരു പിവട്ടിൽ വെച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യിക്കുന്നത്. അപ്പം ഈ പാർട്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുക, മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ആമാണ്. ഇത് നമ്മളൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കും. ഇതിനാണ് ആങ്കർ ആം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ലെങ്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ ആമിനെ ട്രേസിങ് ആം എന്നാണ് പറയുക. ഇതിൻ്റെ ലെങ്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് പ്ലാനാണോ
പ്ലാനിൻ്റെ എന്താ പറയുക ബൗണ്ടറിയിലൂടെ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ആമ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്തുള്ള ഈ പോയിൻ്റ് അതിന് ട്രേസിങ് പോയിൻ്റ് എന്ന് പറയും, അത് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നോർമൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് അതിൻ്റെ എന്താ ഒരു വീൽ യൂസ് ചെയ്യുന്നുണ്ട്, ആ വീൽ ഉപയോഗിച്ച് ഇതിൻ്റെ നോർമൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ട്രേസിങ് ആമിൽ നിന്ന് നമുക്ക് പ്ലാനിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീൽ ദാ ഇവിടെ ഇങ്ങനെ ഒരു വീലുണ്ട്, അപ്പോൾ ആ വീലിൽ എത്രമാത്രം ഡിവിഷൻസ് ഉണ്ടെന്നാണ് ചോദ്യം. ദ മെഷറിംഗ് ഓർ റെക്കോർഡിംഗ് വീൽ ഓഫ് എ പ്ലാനിമീറ്റർ ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡാഷ് പാർട്സ്. അപ്പം അതിലതാ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതാ ദ വീൽ ക്യാരീസ് എ കോൺസെൻട്രേറ്റ് ഡ്രം വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻ ടു 100 ഡിവിഷൻസ്. അപ്പം ഇതിൽ 100 ഡിവിഷൻസ് ഉണ്ട്. അപ്പം ആൻസർ ബി 100. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ നോർത്ത് എൻഡ് ഓഫ് കോമ്പസ് നീഡിൽ ഡിഫ്ലെക്ട്സ് ഡൗൺവേർഡ് ഇൻ വിച്ച് ഹെമിസ്ഫിയർ. സി ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സൗത്ത് പോള്, ഇത് നമ്മുടെ നോർത്ത് പോള്. അപ്പം സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് നമ്മുടെ ഈ എന്താ പറയുക ലൈൻ ഓഫ് ഫോഴ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് റൺ ചെയ്യുന്നത്. സി ഇതിൻ്റെ ആരോ കണ്ടില്ലേ, ഇത് ഇങ്ങനെ പോയിട്ട് മുകളിലോട്ടേക്ക് ഇത് നോർത്തിലേക്ക് എത്തും, സൗത്തിൽ നിന്ന് പോകും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഇതുണ്ടാവുക. ഇനി ഇക്വേറ്ററിലെത്തുമ്പം അത് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടലാണ് ഈ ലൈൻ ഓഫ് ഫോഴ്സ്. അപ്പം ഈ ലൈൻ ഓഫ് ഫോഴ്സിനെ നമ്മൾ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അത് തന്നെയാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ദ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻസ് ഓഫ് ഫോഴ്സ് ഡിഫൈൻ ദ മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പം ഈ ലൈൻ ഓഫ് ഫോഴ്സ് സർഫസ് ആയിട്ട് എർത്ത് ഓഫ് എർത്തുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കും, അതിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ നീഡലിൻ്റെ ഡിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത് നോർത്ത് പോളിലോ സൗത്ത് പോളിലോ ആകുമ്പം, അതായത് മാഗ്നറ്റിക് നോർത്ത് പോൾ മാഗ്നറ്റിക് സൗത്ത് പോൾ, ഒരു 70 ഡിഗ്രി നോർത്ത് ലോട്ടിറ്റ്യൂഡും 96 ഡിഗ്രി വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡും ഉള്ള ഒരു പ്ലേസിന് ആണ് മാഗ്നറ്റിക് നോർത്ത് മാഗ്നറ്റിക് പോൾ എന്ന് പറയുക. സിമിലറായിട്ട് സതേൺ ഹെമിസ്ഫിയറിലുള്ളതിനെയാണ് സൗത്ത് മാഗ്നറ്റിക് പോൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് എത്തുമ്പം ഈ ഡിപ്പ് 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇക്വേറ്ററിലെത്തുമ്പം ഇത് ഹൊറിസോണ്ടലായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ ഡിപ്പ് നീഡലിൻ്റെ ഡിപ്പ് 0 ആയിരിക്കും. പിന്നെ അത് വേറെ ഏത് പ്ലേസിലെത്തുമ്പം, ഇപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലാകുമ്പം നമ്മുടെ നീഡിലിൽ നോർത്ത് സൈഡ് നോർത്തുമായിട്ട് ഇത് ഡൗൺവേർഡ് ആയിട്ടുണ്ട്, അതായത് നീഡിലിൻ്റെ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് എൻഡ് ഡൗൺവേർഡ് ഡിഫ്ലെക്റ്റ് ചെയ്യും. ഇനി സതേൺ സ്ഥലത്ത് എത്തുന്ന സമയത്ത് സതേൺ പോളിലെത്തുമ്പം നമ്മുടെ നീഡിൽ സൗത്ത് വേർഡ് ഡൗൺവേർഡ് ആയിട്ട് ഡിഫ്ലെക്റ്റ് ചെയ്യും. അപ്പം ദീസ് ലൈൻ ഓഫ് ഫോഴ്സ് ആർ ഇൻക്ലൈൻഡ് ഡൗൺവേർഡ് ടുവേർഡ്സ് ദ നോർത്ത് ഇൻ നതേൺ ഹെമിസ്ഫിയർ ആൻഡ് ഡൗൺവേർഡ് ടുവേർഡ്സ് സൗത്ത് ഇൻ സതേൺ ഹെമിസ്ഫിയർ. അപ്പോൾ അതാണുള്ളത്. അപ്പോൾ ആൻസർ എന്താണ്, ദ നോർത്ത് എൻഡ് ഓഫ് ദ കോമ്പസ് നീഡ് ഡിഫ്ലെക്ട് ഡൗൺവേർഡ് ഇൻ വിച്ച് ഹെമിസ്ഫിയർ. ആൻസർ എന്തായിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, ഇനി അതാണുള്ളത്. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് ടേപ്പ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എലോയ് ഓഫ്. അപ്പോൾ ഇൻവാ ടേപ്പ് എന്താ നമുക്ക് ആദ്യം നോക്കാം. ടേപ്പ്സ് 4 വിധത്തിലാണുള്ളത്, ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്. അപ്പോൾ അതെന്താണ്, ലിനൻ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് ലിനൻ. അത് ക്ലോത്ത് ആയത് കാരണം തന്നെ അത് എന്താ പറയുക അത്ര അക്യുറേറ്റ് ആയിരിക്കില്ല. അതിൽ നമ്മളൊരു വാർണിഷ്ഡ് ആയിട്ട് വാർണിഷ് ചെയ്യും ഈ ലിനനെ, അപ്പോൾ അതൊരു വാട്ടർ പ്രൂഫായി മാറും. അപ്പോൾ അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് കമ്പാരിറ്റീവ്ലി റഫ് ആൻഡ് സബ്സിഡറി മെഷർമെൻറ്റ് സച്ച് എസ് ഓഫ്സെറ്റ്സിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് മെറ്റാലിക് ടേപ്പാണ്. മെറ്റാലിക് ടേപ്പ് എന്ന് പറയുന്നത് ഈ വാർണിഷ്ഡ് ആയിട്ടുള്ള ലിനൻ സ്ട്രിപ്പില്ലേ, അതിൻ്റെ ഉള്ളിൽ സ്മോൾ ബ്രാസ് ഓർ കോപ്പർ ഓർ ബ്രോൺസ് വയേഴ്സ് ഇട്ടിട്ടാണ് മെറ്റാലിക് ടേപ്പ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദി ഡു നോട്ട് സ്ട്രെച്ച് ആസ് ഈസിലി ആസ് ക്ലോത്ത് ടേപ്പ്സ്. ഇനി എന്താണ്, അവരും അത്ര അക്യുറേറ്റ് അല്ല. ദി ആർ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ക്രോസ് സെക്ഷൻ ആൻഡ് സം മെത്തേഡ്സ് ഓഫ് ടോപ്പോഗ്രഫി ബിക്കോസ് സ്മോൾ എറേഴ്സ് ഇൻ ലെങ്ത് ഓഫ് ദി ടേപ്പ് ആർ ഓഫ് നോ കോൺസിക്വൻസ്. ഇനി അടുത്തത് സ്റ്റീൽ ടേപ്പാണ്. സ്റ്റീൽ ടേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ആൻഡ് വെരി ലൈറ്റ് ആൻഡ് ദഫോർ കനോട്ട് വിത്ത്സ്റ്റാൻഡ് റഫ് യൂസേജ്. ഇനി അടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഇൻവാർ ടേപ്പ്. ഇൻവാർ ടേപ്പ് എന്ന് പറയുന്നത് ലീനിയർ മെഷർമെൻറ്റിന് ഓഫ് ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നപ്പോൾ മനസ്സിലായില്ലേ, കാരണം ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത്. അപ്പം സച്ച് ആസ് മെഷർമെൻറ്റ് ഓഫ് ബേസ് ലൈൻസ്. അപ്പോൾ ബേസ് ലൈൻസിൻ്റെയൊക്കെ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ് ഇൻവാർ ടേപ്പ്. അപ്പം ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് അലോയ് ഓഫ് നിക്കൽ. നിക്കൽ 36% ആണ്. അപ്പം സ്റ്റീൽ എന്തായിരിക്കും, 64%. അപ്പം അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീൽ ആണ്, വെരി ലോ കോഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. സെൽഡം മോർ ദാൻ 1/10 ഓഫ് സ്റ്റീൽ ആൻഡ് ഓഫ് ടെൻ വെരി മച്ച് ലെസ്. അതായത് സ്റ്റീലിനേക്കാളും 1/10 കുറവോ ആയിട്ടുള്ള കുറച്ച് കൂടുതലോ, സോറി കുറവല്ല കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ലോ തെർമൽ എക്സ്പാൻഷൻ കോഫിഷ്യൻറ്റ്. അതായത് പെട്ടെന്നൊന്നും തെർമൽ സ്ട്രെയിന് ഉണ്ടാവില്ല ഇതിന്, സ്റ്റീലിനേക്കാളും 1/10.
അതായത് അത്രയ്ക്കും കുറവാണ് ഇതിന് തെർമൽ സ്ട്രെയിൻ ഉണ്ടാവുക. അപ്പോൾ അത് നല്ല യൂസർ ഏത് സാഹചര്യത്തിലും ചൂട് കൂടുതലായാണെങ്കിലും അത്ര ടെമ്പറേച്ചർ അതിന് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത്രമാത്രം സ്ട്രെയിൻ അത് തരില്ല എന്നർത്ഥം. കുറച്ചുകൂടി അക്യുറേറ്റ് ആണ്. അതായത് 5×10⁻¹⁷ പെർ ഡിഗ്രി ഫാരൻഹൈറ്റിനാണ് അതിൻ്റെ തെർമൽ കോഫിഷ്യൻറ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇൻവർട്ട് ട്യൂബ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് അലോയ് ഓഫ് സ്റ്റീൽ 64%, നിക്കൽ 36%. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ദ റേസ് ആർ അസ്യൂം ടു ബി, നാല് ഓപ്ഷൻ ഉണ്ട്, അതിൽ പാരലലാണ്. റേസ് ആർ അസ്യൂം ടു ബി പാരലൽ. ഇനി അടുത്തത്, ദ റെക്കമെൻഡഡ് മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് ഓഫ് എ സ്ഫിയർ വിത്ത് ഡയമീറ്റർ 50 mm എസ്. അപ്പം സ്ഫിയർ വിത്ത് ഡയമീറ്റർ എസ് ഡയ 50, ഡി ഓപ്ഷനാണ് ആൻസർ. ഇനി അടുത്തത്, ടെർമൈറ്റ്സ് ഫൗണ്ട് ഇൻ കോസ്റ്റൽ റീജിയൻസ് ഓഫ് സൗത്ത് ഇന്ത്യ ആർ കോൾഡ്. അപ്പം ടെർമൈറ്റ്സിനെ കുറിച്ച് എന്താ നോക്കുക? സബ്ടെറേനിയൻ, ഡ്രൈ വുഡ്, സോൾജേഴ്സ് ക്വീൻ, അതാണ് ഓപ്ഷൻ. അപ്പം എന്താണ് ടെർമൈറ്റ്സ് നോക്കുക? ടെർമൈറ്റ്സ് മെയിൻലി ടു ടൈപ്സ് ആണുള്ളത്, സബ്ടെറാനിയനും ഡ്രൈ വുഡ് ടൈപ്പും. അപ്പം സബ്ടെറാനിയൻ എന്ന് പറയുന്നത് ഈ എസിൽ നിന്ന് തന്നെ എടുക്കുക, സോയിലാണ് അവർ ലീവ് ചെയ്യുക. കാരണം അവർക്ക് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചർ അവർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, അവർ സോയിലത്തിൽ ഉണ്ടാകുന്ന മോയ്സ്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, ലീവ് ചെയ്യാൻ. അവർ ഭയങ്കര വലിയ കോളനീസാണ്, വാസ് ഡിസ്ട്രക്ഷനാണ് അവർ അവർ ബിൽഡിംഗ് തന്നെ അവർക്ക് ബിൽഡിങ്ങിൽ മൊത്തമുള്ള ടിമ്പർ, അതായത് വുഡ് തന്നെ അവർക്ക് നശിപ്പിക്കാൻ പറ്റും. അത്രമാത്രം കോളനീസ് ആയിട്ടാണ് അവർ ഉണ്ടാകുക. അപ്പം അങ്ങനെയാണ് സബ്ടെറാനിയൻ എന്ന് പറയുന്നത്. ഇനി ഡ്രൈ വുഡ് എന്ന് പറയുന്നത് കോസ്റ്റൽ അല്ലെങ്കിൽ ഹ്യൂമിഡ് എൻവയോൺമെൻറ്റിലാണ് അവർ ജീവിക്കുക. അവർ ഡ്രൈ വുഡ്, പേര് പറയുന്ന മാതിരി തന്നെ അവർ വുഡിലാണ് ജീവിക്കുക. കാരണം വുഡിൽ നിന്ന് അവർക്ക് മോയ്സ്ചർ കിട്ടും. അപ്പം കോസ്റ്റൽ ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെൻറ്റിൽ ജീവിക്കുമ്പം അവരുടെ വുഡിൽ എന്തുണ്ടാവും? മോയ്സ്ചർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ടാവും. അപ്പം ഈ മോയ്സ്ചർ കണ്ടൻറ്റ് ഇതിന് അത്യാവശ്യമാണ് ലീവ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അത് കോസ്റ്റൽ ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെൻറ്റിലാണ് ജീവിക്കുന്നത്. അപ്പം കോളനീസ് ഇതുവരെ രണ്ടുപേരും, ഈ ടെർമൈറ്റ്സ് എപ്പോഴും ഒക്കെ ചെയ്യുന്നത് കോളനീസിലാണ്. മൂന്ന് ക്ലാസ്സസ് ഉണ്ട്, റിപ്രൊഡക്റ്റീവ്സ്, വർക്കർ ഗ്രൂപ്പ്, പിന്നെ സോൾജിയേഴ്സ്. അപ്പോൾ റിപ്രൊഡക്റ്റീവ്സ് എന്ന് പറയുന്നത് കിങ് ആൻഡ് ക്വീൻ ആണ്. അപ്പം ക്വീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെത്തേഡ്, അവർ സോറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെമ്പർ. അവരൊരുപാട് എക്സ് ഒക്കെ ലേ ചെയ്യും. അവർ റിപ്രൊഡക്ഷനൊക്കെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വീൻ ആണ്. അപ്പോൾ ലാർജസ്റ്റ് മെമ്പറും ക്വീൻ ആണ്. പിന്നെ വർക്കേഴ്സ് ആണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്, ഒരുപാട് ആൾക്കാരുണ്ടാകും വർക്കേഴ്സ്, ലാർജസ്റ്റ് ഗ്രൂപ്പ്. ഇവർ ഇതിൽ ഇവരുടെ ടെർമൈറ്റ്സിലെ ഇതിൽ വർക്ക് അധികം ചെയ്യുന്നത് ഈ വർക്കേഴ്സ് ആണ്, പേര് സജസ്റ്റ് ചെയ്യുന്ന മാതിരി. പിന്നെ സോൾജിയേഴ്സ് എന്ന് പറയുന്നത് അവരെന്തായിരിക്കും? ഡിഫെൻഡ് ചെയ്യും, കാക്കും, കോളനീനെ രക്ഷിക്കും എക്സ്റ്റേണൽ ഏജൻസീസിൽ നിന്ന്. അപ്പം അവരുടെ ഹെഡൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ഒക്കെ ആയിരിക്കും കമ്പാരിറ്റഡ് ടു വർക്കേഴ്സ് ക്ലാസ്സിനെയൊക്കെ സംബന്ധിച്ച്. അതാണ് ഡ്രൈവുഡും സെപ്റ്റെറാനിയൻസും. അപ്പോൾ ഇതിൽ നിന്ന് ടെർമൈറ്റ്സ് ഫൗണ്ട് ഇൻ കോസ്റ്റൽ റീജിയൻസ് ഓഫ് സൗത്ത് ഇന്ത്യ ആർ കോൾഡ്. അപ്പോൾ കോസ്റ്റൽ റീജിയൻ അല്ലെങ്കിൽ ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയറിൽ എവിടെ ആരാ ഉണ്ടാവുക? ഡ്രൈ വുഡ്. ബാക്കി സോൾജേഴ്സും ക്വീനും ഇതിൻ്റെ ഒരു ക്ലാസ് ആണ്. സെപ്റ്റെറാനിയൻ വേറൊരു ഇതാണ്, പക്ഷേ അവരത് സോയിലാണ് ജീവിക്കുന്നത്, മഡ് ട്യൂബ്സിലൂടെയാണ് അവർ പോകുന്നത്. ഇവിടെ മഡ് ട്യൂബ് ഉണ്ടെങ്കിൽ അത് ഇവർ സൃഷ്ടിക്കുന്നതായിരിക്കും ഇങ്ങനെ മഡ് ട്യൂബ്സ്. അപ്പം അത് ഡയറക്റ്റ് എയറുമായിട്ട് ഇവർക്ക് കോണ്ടാക്റ്റ് ഇല്ല. ഓക്കെ, അതാണ് സെപ്റ്റെറാനിയൻ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബോക്സ് സെക്സ്റ്റൻറ്റ് ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗിൾസ് അപ് ടു 60° വിത്ത് 1 minute അക്യൂറസി, അപ് ടു 120° വിത്ത് എ മിനിറ്റ് അക്യൂറസി, അപ് ടു 180° വിത്ത് എ സെക്കൻഡ് അക്യൂറസി, അപ് ടു 90° വിത്ത് എ മിനിറ്റ് അക്യൂറസി. ഇതിലെന്താ നോക്കാം? ബോക്സ് എക്സ്റ്റൻറ്റ് എന്ന് പറയുന്നത്, ഈ സെക്സ്റ്റൻ്റ് എന്ന് പറയുന്നത് ആംഗിൾ മെഷർ ചെയ്യാൻ, അത് വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ആവാം, അങ്ങനെയുള്ള ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണ്. ബോക്സ് എക്സ്റ്റൻറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു സ്മോൾ പോക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മെയിൻലി നാവിഗേഷൻ പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് യൂസ്ഡ് അറ്റ് സീ ആണ്. ഹൈഡ്രോഗ്രാഫിക് സർവേ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ബോക്സ് എക്സ്റ്റൻറ്റ്. ഇനി ഇതിൻ്റെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആർക്ക് ഇസ് ഈക്വൽ ടു 1/6 ഓഫ് എ സർക്കിൾ. അതായത് സർക്കിളിന് എത്രയുണ്ട്? 360°. അതിൻ്റെ 1/6 ആണ് അതിൻ്റെ ആർക്ക്. അതുകൊണ്ടാണ് ബോക്സ് ഇതിന് സെക്സ്റ്റൻ്റ് എന്നുള്ള പേര് വന്നത്. അതായത് 60° ആയിരിക്കും. അപ്പോൾ 60° ആണ് ഇതിൻ്റെ എന്താ പറയുക, ആർക്ക്. അപ്പം ഇറ്റ് അഡോർഡ്സ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ റിഫ്ലക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് വരിക? ഇതിൻ്റെ ആർക്ക് 60° ആണെങ്കിൽ ഇതിന് അതിൻ്റെ ഡബിൾ ഉള്ള ആംഗിൾ വരെ മെഷർ ചെയ്യാം, അതായത് 120° വരെയുള്ള ആംഗിൾ മെഷർ ചെയ്യാം. അതുകൊണ്ടാണ്. അപ്പം ആൻസർ എന്തായിരിക്കും? ബോക്സ് എക്സ്റ്റൻറ്റ് ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഫോർ മെഷറിങ് ആംഗിൾസ് അപ് ടു 120° വിത്ത് എ മിനിറ്റ് അക്യുറസി. അപ്പം ഈ ഓപ്ഷൻ സി ആണ് ആൻസർ.
അപ്പം ഞാൻ ഇത്രയും ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതിയ മുഴുവൻ ഇവിടെ വായിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇത് മൊത്തം ഇട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഞാൻ ഇതിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.